എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയായി മാറി? നമുക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധവുമില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല. ഏറ്റവും ഒരു അപകടം ഇത്. അടിവരയിട്ട് കേൾക്കണം, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധമില്ല. ഇനി ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാലോ അതിന് തെറ്റാണെന്ന് അങ്ങനെ പറയാറുമില്ല. ഇപ്പൊ ഏറ്റവും ഒരു അവസ്ഥ എന്താണെന്നറിയോ? ദുനിയാവില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താണെന്നറിയോ? ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം ഇല്ലാതെ. പണ്ട്, വളരെ പണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വളരെ പണ്ട് മൊബൈലൊന്നും ഇല്ല. ആകെ ഒരു അന്യ പെണ്ണിനെ എങ്ങാനും ഒന്ന് നോക്കിയാൽ അതൊരു പാപമാണ്. ഉപ്പ വിളിച്ച് തടിക്കും അല്ലേ? എന്താ പറയാ, മൊബൈൽ ഇല്ല, സാങ്കേതിക വിദ്യ ചിന്തിച്ചോ, ഒരായത്ത് പറയണമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. മൊബൈൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ചാറ്റിംഗ് ഇല്ല, ഒരു സാധ്യതയില്ല. ആകെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം പറയാനുള്ള ആകെ മാർഗം, അവൾ സ്കൂള് വിട്ട് വരുന്ന വഴിയിൽ തലേ ദിവസം രാത്രി ആരും അറിയാതെ, ഉപ്പയും വാപ്പയും ഉമ്മയും അറിയാതെ, ഹൃദയത്തിന്റെ ചിതറി തരച്ച വികാരങ്ങൾ കൈ എഴുതിയത് മാതിരി പേടിച്ച് വിളച്ച്, വീട്ടിൽ നിന്ന് എഴുതാൻ പറ്റുന്ന വാക്കറിയും, ആടിനുള്ള നാട്ടുംകുട്ടി പോയിരുന്ന് ആട്ടുംകുട്ടിൽ ഇരുന്നിട്ട് ആരും അറിയാതെ വെള്ളപ്പേപ്പറിൽ എഴുതിയ പ്രണയലേഖനം, രാവിലെ വരുന്ന കുട്ടിയെ കാത്തുനിന്ന് തെങ്ങിന്റെ മറവിൽ നിന്നോ അവൾ വരുന്ന സമയത്ത് പയ്യേറിയും അപ്പുറത്തെ മരത്തിന്റെ ചവിട്ടിൽ പോയി നമ്മൾ എടുക്കുന്നുണ്ടോ നോക്കും. ഇതാണ് പണ്ടത്തെ ഒരവസ്ഥ അല്ലേ? എല്ലാം മുത്തക്കിയുന്നുണ്ട് വിഷയത്തിൽ. ഞാൻ തമാശ പറയാം, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അറിഞ്ഞാൽ അന്ന് വാപ്പ തെങ്ങിയെ കെട്ടിയിട്ടിട്ട് മണയെ അടിച്ചിരിക്കും ഉറപ്പാ ഇല്ലേ? ഇല്ലേ? അങ്ങനെ അടികൊണ്ട് എത്ര ആളുകളുണ്ട് സാലിമ സുര, നല്ല അടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ പഠിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ അവളുടെ കൂട്ടുകാരിയും കൂട്ടുകാരനുമായി വീട്ടിലേക്ക് വന്നാൽ ഒരു വാപ്പയോ ഉമ്മയോ അത് ചോദ്യം ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക ക്രമം മാറി. കാരണം അതവന്റെ ഫ്രണ്ട് മാറി. തെറ്റല്ല, അതാണ് ഏറ്റവും വലിയ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്, ഇനി തെറ്റല്ല നമ്മൾ കഴിച്ചു. രണ്ട്, ഈ തെറ്റിന് എന്ത് ചെയ്യും? ആളുകളെ മുമ്പിൽ വീരവാദം പറയും, ഞാൻ ഇത്രയും തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആൾ ഞാൻ തന്നെയാണ്. എന്റെ കൊല്ലു ചെറുപ്പക്കാരെ നോക്ക്, വൈകുന്നേരമാകുമ്പോൾ വെയിറ്റിംഗ് ഷെഡിലോ കടപ്പുറത്തോ അല്ലെങ്കിൽ 10 ഏക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലോ ഒന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുബാറക്കായ സ്ഥല ശംഖുമുഖം ബീച്ചിലോ പാതിരാ സമയത്ത് 10 ചെറുപ്പക്കാർ വന്നാൽ ആ ചെറുപ്പക്കാർ പറയുന്ന കാര്യമല്ല, ഫേസ്ബുക്കിൽ എനിക്ക് എത്ര ലൈക്കുണ്ട്, എത്ര ആളുകൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എത്ര പേരുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ എനിക്കറിയാം, ആരൊക്കെയായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, ആരൊക്കെയായിട്ട് ഞാൻ സംഗമിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരുമൊത്ത് പാതിരാ സമയത്ത് ഒന്നിച്ച് വട്ടമിരന്ന് പരസ്പരം പറയുകയും ഏറ്റവും ഒരു പെണ്ണുമായി ബന്ധമുള്ളവൻ അവൻ ശക്തവും കേവലാവുകയും അവനെ പൊട്ടിക്കാൻ നാളെ ഒരു ഇരയെ എവിടെ കിട്ടുമെന്ന് തേടി നടക്കുന്ന, തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിളിച്ചു പറഞ്ഞ് ഏറ്റവും തെറ്റ് ചെയ്യുന്നവൻ വലിയവനായി മാറുന്ന ഒരു ക്രമത്തിന് നമ്മൾ ജീവിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഖുർആനായി തുടങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ അതല്ലേ അവസ്ഥ? ആണോ അല്ലേ? ഇപ്പൊ മൊയ്തിയാരെങ്ങനെ, ഇപ്പൊ മൊയ്തിയാര് നിങ്ങളെ പോലെ ചെറുതായിട്ട് വലുതായാളാ? മൊയ്തിയാര് പെട്ടെന്ന് വലുതായതല്ല, മൊയ്തിയാര് ചെറുതായിട്ട് വലുതായാളാ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഗണിക്കും അല്ലേ? തെറ്റ് ചെയ്യുന്ന ഗൗത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ അറിയിച്ചു. വലിയൊരു തെറ്റ് ചെയ്യുന്ന ഒരു ബോധമുണ്ടായാലേ അതിൽ നിന്ന് മാറും. തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് പരസ്യമായിട്ട് വിളിച്ചു കൊല്ലം വെളിയിൽ പറയാൻ പറ്റില്ല. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പഴയിൽ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് 23 വയസ്സുകാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
അവൾ പ്രസവിച്ച കുഞ്ഞിനെ ആരും അറിയാതെ അലമാരയിൽ അവൾ കൊന്നുകുഴിച്ചു മുടി. ഭർത്താവ് ഗൾഫിലാണ്. 23 വയസ്സുകാരി പെണ്ണ് 9 മാസവും 10 ദിവസവും ഗർഭിണിയായി. അവളുടെ വീട്ടിലൊരു മനുഷ്യൻ തന്നിൽ അവർ സ്വന്തം ബെഡ്റൂമിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടിയുടെ പൊക്കിൾ കൊടി അവർ തന്നെ കുടിച്ചു. ഇത് ആഫ്രിക്കയിലെയും ബ്രിട്ടനിലെയും കഥയിലെ നിങ്ങളെ ചിന്തിക്ക്. ആ പെണ്ണ് സ്വന്തം ഇതേ മനുഷ്യന്മാരെ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നണില്ലേ? നിങ്ങൾ എന്തൊക്കെ ഇരിപ്പായിരിക്കാൻ. ആ പെണ്ണ് സ്വന്തമായി ആ പെൺകുട്ടിയുടെ അവൾ പ്രസവിച്ച കുഞ്ഞിന്റെ പൊക്കൽ കൊടി ഒടിച്ചു മാറ്റി ജനിച്ച കുഞ്ഞിനെ അരമാറിലൊരുപ്പിക്കുമ്പോ 23 വയസ്സുകാരിക്ക് പോലും ഇത് 30 വയസ്സുകാരിയല്ല, ജീവിതം കണ്ടവളല്ല, കണ്ടു പഠിച്ചവളല്ല, പരിചയമുള്ളവരല്ല. ഈ രീതിയിൽ അശ്ലീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആവാസങ്ങളും അനാവശ്യങ്ങളും ലോകത്ത് പെരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവാണ് വരുതെന്ന് കരുതി, ഈ ദുനിയാവാണ് വരുതെന്ന് കരുതി തമ്മാടിത്തരങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല, ആ തമ്മാടിത്തരങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് നെഞ്ച പിടിച്ചിട്ട് ഉസ്താദേ ദുനിയാവിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തിൽ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല, ആഗ്രഹത്തെ പ്രേമിക്കാൻ തയ്യാറല്ല, ഈ നിഴലിനെ പ്രേമിച്ചത് ആഗ്രഹത്തിൽ കട്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന എന്നെ ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ചെയ്യുന്ന തെമ്മാരിത്തരമാണ് വരുതെന്ന് പറഞ്ഞ് ആലിമീങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ വരട് ചൂണ്ടി ആർഭാണത്തോടെ പറഞ്ഞു നിന്ന ആളുകളുടെ മുമ്പിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും 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 പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരടാ, ഞങ്ങൾ ഇനി ചെയ്യുമടാ എന്ന് പറഞ്ഞിട്ട് വാഹിയാണ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു ഇന്ന് രാവിലെ തന്നെ അഭിവിതരിക്കാൻ വേണ്ടി നടന്നു ധാരാളം പെണ്ണുങ്ങളുമായി ഞാൻ കിടപ്പുറങ്ങിട്ടുണ്ട്. ഇന്ന് രാവിലെ അഭിവിതരിക്കാൻ ഒരു പെണ്ണിനെ തേടി നടന്നിട്ട് ഒരു പെണ്ണിനെ പോലും കിട്ടാതെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു ദിവസം വ്യഭിതരിക്കാറിന് കുറക്കം വരില്ല. അങ്ങനെ നിരാശയോടെ നടന്നു വരുമ്പോ എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോ അവളെ പിടിച്ചു കൊണ്ടുപോയി കിടപ്പുറത്തിന് വ്യഭിചരിച്ചെന്ന് മത്താവിനെ ചാരി നിന്ന് വീരവാദം കിടക്കിയപ്പോ മറ്റൊരുത്തം പറഞ്ഞിട്ടെന്തറിയോ വഴിയിലൂടെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് കരുത്തലത്തിട്ട് മടിശീല പൊട്ടിക്കുന്നവനാണ് ഞാന്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയുടെ പുറഭാഗത്തുള്ള പാറക്കെട്ടില് ഊരി പിടിച്ച വീടുമായി വാളുമായിട്ട് ഞാൻ കാത്തു നിന്ന് ഒരാളെ പോലും വൈകുന്നേരം വരെ കിട്ടിയില്ല. അവസാന നിരാശയോട് ഇന്നൊരുത്തന്റെ കരുത്തലത്തിട്ട് മടിശീല പൊട്ടിക്കാൻ കഴിയില്ലല്ലോ നോക്ക് നിരാശയോടെ ഇരുന്നപ്പോഴാണ് എന്റെ വാപ്പ അതിലെ കടന്നു വന്നത്. എന്റെ വാപ്പയെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പയുടെ എന്റെ വാപ്പയുടെ മടിശീലയിലെ പറഞ്ഞ ഓട്ടിച്ചു കൊണ്ടുപോയി എന്ന് പരസ്പരം വീരമാളം പറഞ്ഞ ചെറുപ്പക്കാരെ അമ്മാന്റെ റസൂലിനെ പരിഹസിച്ചപ്പോ ഞങ്ങൾ ബലമുള്ളവരാണ്, ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ പണമുള്ളവരാണ്, നീ ഞങ്ങൾ വായു പറഞ്ഞ് നന്നാക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോ ഓ സോയപ്പാണ് ചെറുപ്പക്കാര ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ആ ഹബീബായ നബിയുടെ മനസ്സ് കണ്ടപ്പോ ആകാശത്ത് നിന്ന് നബിവീര് വന്നില്ലേ നബിയെ അല്ലാഹു മുത്തഖാദുർ അല്ലാഹു മുത്തഖാദുർ ഹത്താ സൂതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരോട് പറയത്തിന്റെ ഭർത്താവിനെ നെഞ്ചിൽ വിളിച്ചിട്ട് ആരാ ഞാൻ
ആരോട് കൂടെ പറഞ്ഞാണ് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന്. എന്റെ ചെറുപ്പക്കാരാ വീരമാറ മുടക്കുന്നെങ്കിൽ അവ ചോദിക്കുകയാണ്, എടാ തമ്മാടി അല്ലാത്ത ഏത് വരെയാണ് നിങ്ങൾ എഞ്ചിങ്ങനെ തിരിച്ചു നിൽക്കുക? ഈ പള്ളി കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മുഖത്ത് മണ്ണ് വാരി ഇടുന്നത് വരെയല്ലേ? അതുവരെ എല്ലാവരും നീ അഹങ്കാരം പോയോ? പള്ളി കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മനത്തിൽ കിടത്തിയിട്ട് നിന്റെ സുന്ദരമായ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ചേച്ചെന്ന് കിടക്കണ നമ്മുടെ മേല വരുന്നത് കല്ലാണ്. ഇലയമ്മേ തണ്ണീരും മണ്ണടിനാലെ മറമാട് കാബർ ബഹുജോറിലേ നിന്റെ സുന്ദരമായ മുഖം പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ വരന്നു കിടക്കുമ്പോ ഈ കാണുന്ന പാട്ടിൽ കാണുന്ന ഈ മനുഷ്യന്റെ സുന്ദരമായ മുഖത്തേക്ക് അവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്തേക്ക് വിടുന്നത് പുഷ്പങ്ങളല്ല, ഇവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്ത് വിടുന്നത് റീപ്പുകളല്ല, കല്ലും മണ്ണുമാണ് നിന്റെ വായിലേക്ക് വന്നടിക്കുന്നത്. ചാത്തമ്മാടി ഏത് വരെയാണ് നീ ഇത് പറയുക? പള്ളിക്കാട്ടിൽ നിന്നെ മലത്തി കിടത്തുന്നത് വരെ അവ പറയുകയാണ്, അല്ല നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് നാളത്തെ സൂര്യോദയം കാണാമെന്ന് നീ വിചാരിക്കണ്ട. സൗഭത്തൈരമോ നീ നന്നായിട്ട് കാര്യം മനസ്സിലാക്കും, പുറകെ നന്നായിട്ട് നീ കാര്യം മനസ്സിലാക്കും, പിന്നീട് കാര്യം മനസ്സിലാക്കും. എന്റെ മോനെ ആർക്ക് വേണ്ടി? ആറ് നിരപരാധികളെ രക്തം വീണ ഭീമാപള്ളിയുടെ തീരപ്രദേശത്ത് പിടഞ്ഞു വീണപ്പോ അവനാണ് കലാപക്കാരൻ എന്ന് ഇവിടുത്തെ സർവ്വ ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പോ ആരവനെ സഹായിക്കാനുണ്ടായിരുന്നത്? ആർക്കാ നിനക്കുണ്ടായിരുന്നത്? അല്ല, നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ ദുനിയാവിന്റെ പോക്ക്. ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ഇതിനെ കൊണ്ടുപോകുന്നതും ഇതിനെ കൊണ്ടുപോകുന്നതും ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ദുനിയാവ് അസലും മഖൂബും ബിത്തൗമി, വിഷം പുരട്ട അമ്പാണ്, വിഷം പുരട്ടിയ തേനാണ് ദുനിയാവ്. ഈ വിഷം പുരട്ടിയ തേൻ നാക്കിൽ തൊട്ടിട്ട് നീ രുചിച്ചിട്ട് നടക്കാൻ ഇതിന്റെ ഉള്ളിൽ വിശ്വാസം നിനക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുവളെ കാക്കട്ടെ, അള്ളാഹുവളെ കാക്കട്ടെ. ഏതുവരെ ഏതുവരെ? ഹത്താ സുറുത്തുമുൽ മക്കാബ്, പള്ളിക്കാട്ടി മലത്തി കടന്ന പിന്നെ ബിൽഗേറ്റ്സും ഞാനും ഒരേപോലെ, ബിൽഗേറ്റ്സ് നിങ്ങളും ഒരേപോലെയാ. കാരണം അവന്റെ മുഖത്തേക്ക് വീഴുന്നത് മണ്ണാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ഒരു ബോധം മനസ്സിലുണ്ടാവും, ഈ ഒരു ബോധം മനസ്സ്. അപ്പൊ ചോദിക്കും, സ്ഥലം ദുനിയാവ് വേണ്ടേ? എന്റെ ദുനിയാവ് വേണം, വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, വേണ്ടേ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വെള്ളം മൂട് നോക്കി, മൂട് നോക്കി, വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, ആഗ്രഹം വേണമെങ്കിൽ ദുനിയാവ് വേണം. പക്ഷേ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, പക്ഷെ വെള്ളം വള്ളത്തിൽ കയറിയ അല്ലേ? ഉസ്താദ് ദുനിയാവ് വേണം, വേണ്ടെന്നാലും പറഞ്ഞ ദുനിയാവ് വേണം, പക്ഷേ വള്ളം വെള്ളത്തിന്റെ മീതെ കിടക്കാവൂ, വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ അകത്ത് കയറാൻ പാടില്ല, ദുനിയാവ് നമ്മുടെ വെളിയിലേക്കാവും, ദുനിയാവ് നമ്മുടെ ഉള്ളില്. എപ്പൊ വിടണമെന്ന് വിചാരിച്ച അപ്പൊ വിടും. ഞാൻ ഇവിടെ നിർത്തിയിട്ട് പറയല്ലേ, നാളെ ഈ വാഗ് നിർത്തിയിട്ട് പ്രസംഗം നിർത്തിയിട്ട് ഒരു തൈക്കാമിന് പോയി സാദാ സീതാ ഇമാമാകണമെന്ന് തോന്നിയാൽ അതിന് പാകപ്പെട്ട മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുക. നിങ്ങൾ ആരും ഒരാണ്ട് ശങ്കിക്കണ്ട. ചില ആളുകൾ പറയുമ്പോൾ അവിടെ നല്ല സെറ്റപ്പിലല്ലേ പോകും. ഞാൻ എൻ്റെ കൽപ്പന ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ഇന്ന് ഇന്ന് ഇവാഗ് നിന്നു, നാളെ രാവിലെ 2000 ശമ്പളത്തിന് ഒരു തൈക്കാവിൽ ഇമാമായിട്ടിരിക്കണം, പാകപ്പെടുത്തിയിട്ടാണ് നിൽക്കുക.
അള്ളാഹുവിനാക്കി തരണം. അത് ഇതില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി, എന്റെ ആഹ്ലാദം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ദുനിയാവിന് പോയോ? അള്ളാഹു ആരുടെ കയ്യിലും തരും, വാസിക്കന്റെ കയ്യിലും തരും, നല്ലവന്റെ കയ്യിലും തരും. തിരിച്ചേത് സമയത്ത് അവനെടുക്കും. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന്റെ ഹൃദയത്തിലൂടെ ഇടിച്ചറങ്ങാണ്. ഈ ഒരൊറ്റ സൂറത്ത് പഠിച്ചാൽ മതി, പിന്നെ ഒരു മനുഷ്യന്റെ മാടിയാവില്ല. അള്ള ചോദിക്കാടത്തമ്മാടി, നീ അബദ്ധം വരെയാണ് നെഞ്ചും വിരിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുന്ന, ഞങ്ങളിത് നിർത്താനാ, ഞങ്ങളിത് നിർത്താനാ, ഞങ്ങൾ നിർത്തില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതുവരെ തറവുന്നൽ ജഹീം, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും സാക്ഷി നിർത്തുമാറാകട്ടെ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോ നാല് കാര്യങ്ങൾ ഓർക്കണം. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇവിടെ നോക്കി, ഇവിടെ പറയുന്ന കാഴ്ചയായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിഴലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയുണ്ട്. എന്തോ ക്ലാസ് കഴിച്ചു നോക്കിയായിട്ട് ഇപ്പൊ ഒന്നും കൊടുക്കണം. അവിടെ മാറ്റി ദുനിയാവ് വേണ്ട എന്നുള്ള അപ്പൊ ചായ കുറച്ചു. ഞാൻ ഒരു വ്യക്തി പാകപ്പെടുത്തിക്കൊണ്ടു വരും. അപ്പൊ നിങ്ങൾ ചായ കുറച്ചായിട്ട് വന്നാലും കൊടുക്കാൻ ഇഷ്ടമല്ല. അവസാനം നമ്മൾ നന്നായിട്ട് ഒന്ന് ഗുഹാ ചെയ്ത് വെള്ളിയാഴ്ച ഒത്തിരി നാളായി നമ്മൾ ഒന്നിച്ചിരുന്ന ഗുഹാ ചെയ്ത് ഒന്ന് ഗുഹാ ചെയ്ത് ചായ കുടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ അതിനു മുമ്പ് ഒരു നാല് കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷേ അത് ചെയ്യൂല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ പൊന്നു സഹോദരിമാരെ, ഈ പോക്കങ്ങൾ അവസാനിപ്പിക്കണം. ആ ഞാൻ നന്നാവാൻ, ഞാനും ഇനി ചേർത്ത് വിട്ട് അരക്കി കിപ്പോട്ടില്ലാത്ത വസ്ത്രം ധരിച്ച് ഞാൻ ഇങ്ങനെ അങ്ങ് നടക്കും. കക്ഷത്തിൽ ഒരു ഭാഗം തോന്നി, മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ഭാഗം ഉണ്ടാവും. എന്തിനാണ് അള്ളാഹു മയ്യത്ത് വിട്ട് മയ്യത്ത് കാണാൻ പോവാ പെണ്ണ്, ആ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ഭാഗം തൂക്കിയിട്ടുണ്ടാവും. ആ ഭാഗിന്റെ അകത്തോട്ട് ഒന്നും ഉണ്ടാവൂല. താനും ഇതെന്തിനാ തൂക്കിയിരിക്കണം? അള്ളാഹു അല്ല മയ്യത്ത് കാണാൻ പോവാ ഒരു ഭ്രമമാണിത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊരു ഒരു കശത്ത് ബാഗില്ലെങ്കിൽ ഞാൻ അറിയാവില്ല. നാല് പേര് നോക്കി കൊള്ളാവുന്ന കശത്തിലൊരു വാനിറ്റി ബാഗില്ലെങ്കിൽ മയ്യത്ത് വിട്ടി വന്നിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിച്ചു? ഏ ഒരു ബാഗ് ഒരു കശത്തിൽ. അപ്പൊ മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കശത്തിൽ ഒരു ബാഗുണ്ട്. ഇത് പടിഞ്ഞാറിന്റെ സംഭാവനയാണ്. കാരണം പടിഞ്ഞാറിന്റെ പെണ്ണിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ബാഗ് ഉണ്ടാവും. അതിനകത്ത് എന്താണെന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ പറയുന്നില്ല. അത് അവൾക്ക് വഴിയരികിൽ മുഴുവൻ ആവശ്യം വരുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് അതിനാണ് പടിഞ്ഞാറ്റിലെ പെണ്ണ്, പടിഞ്ഞാറ്റിലെ പെണ്ണ് കയ്യിലൊരു ചെറിയ ബാഗ് എപ്പോഴും ഉണ്ടാവും. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് കണ്ട് ഈ പാവ പച്ച പൊട്ടി, ഈ പാവ പച്ച പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ പിന്നെ പച്ച പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ പിന്നെ കണ്ണില് വിസല് ധരിച്ചിട്ടാണ് അവള് കരയണം അല്ലേ? സാരി കൊടുത്ത് ഇപ്പോഴത്തെ ഒരു സീരിയൽ അഭിനയിക്കുന്ന പെണ്ണിന് 500 സാരി ഉണ്ടെന്നാണ്. എന്റെ മോൻ ഒരു വയസ്സുള്ളപ്പോ തുടങ്ങിയ സീരിയൽ, അവന് 8 വയസ്സായി. ആദ്യത്തെ സംവിധായകൻ മരിച്ചപ്പോ മോനാ സംവിധായകൻ, സീരിയല കൊണ്ടാലും അതിലഭിനയിക്കുന്ന ഒരു പെണ്ണിന് മിനിയാന്ന് സപ്ലിമെന്റിൽ കണ്ടത് അവക്ക് 500 സാരി ഉണ്ടെന്നാണ്. 500 സാരി ഒരു സാരി എടുത്ത് മുഖത്ത് പൗഡർ തേച്ച് കണ്ണില് ഗ്ലിസറിൻ തേച്ചിട്ടാണ് സീരിയലിലെ പെണ്ണിരുന്ന് കരയുന്നത്. നീ ഭീമാപ്പള്ളിയിൽ 24 മുമ്പിൽ ഇരുന്നിട്ട് അവള് ഗ്ലിസറിൻ തേച്ച് കരയുമ്പോ നീ കൂടെ പച്ചപ്പൊട്ടി അല്ലെ? അവൻ എന്താ പറയുക? പെണ്ണുങ്ങൾ വിചാരിക്കും ഇമാതിരിക്ക് ഉപയോഗസ്ഥാനം വേണ്ടി ദുആ ചെയ്ത് അത് കേൾക്കാൻ വന്ന് കോണിപ്പടി കയറിത്തിന് മോളിൽ കയറി ഇരുന്നിട്ട് അയാൾ നമ്മളെ പച്ച പൊട്ടിന്ന് വിളിച്ചത്. ആ പച്ച പൊട്ടികളെ വിളിച്ചിട്ട് കുട്ടികളല്ലാത്തതും കുട്ടികളല്ല. ഈ പൊട്ടി മിനഹു പൊട്ടിന്ന ആ പൊട്ടി അപ്പ പച്ച പൊട്ടികൾ അല്ലെങ്കിൽ പിന്നെ അമ്മ അത് കണ്ടിട്ട് കഴിയും. അവള് ഡിസ്റ്റർ ചെയ്തിട്ട് കരഞ്ഞതാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ, അതുകൊണ്ട് വെറും ഒരു പച്ചപ്പൊട്ടിയവാട് പടിഞ്ഞാറിന്റെ ആവിഷ്കാരത്തിന്റെ പെണ്ണായി മാറാടെ അവള് വാഴിക്കാവു ചുമച്ചു. എടാ പച്ചപ്പൊട്ട, നീ പച്ചപ്പൊട്ട പച്ചപ്പൊട്ട, നമുക്ക് ദുനിയാവിങ്ങനെ കാണണം, എങ്ങനെ ഇങ്ങനെ വന്നിട്ട് പാറ്റിന്റെ അകത്തോട്ട് കയ്യങ്ങനെ ഇഞ്ചെയ്തിട്ട് കച്ചവടമൊക്കെ കൊണ്ടടേ. ഏതായാലും പ്രൂവിന്റെ വരുമാനം ഒക്കെ കൂട്ടുമ്പോ കറക്റ്റാണ്. എട പൊട്ട, നീ എന്തിനാണ് പോക്കറ്റിൽ കൈയിട്ടത്? അത് അമേരിക്കക്കാരൻ ഇട്ടതാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് അവരുടെ കൈക്ക് തണുപ്പേക്കാതെ അവൻ പാറ്റിന്റെ പോക്കറ്റിൽ കൈയിട്ടതാ. നമ്മളത് കണ്ടിട്ട് നമ്മളിപ്പോഴും നമുക്ക് അവൻ മതി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കേരളത്തിൽ ആകെ ഏത് ടൗണിൽ നോക്കിയാലും രണ്ട് പരസ്യമാണ് കൂടുതൽ. ഒന്ന്, യു കെയിൽ പഠിക്കാൻ അവസരം. നമുക്ക് തിരുവനന്തപുരം മൊത്തം എയർപോർട്ടിലാണ്. യു കെയിൽ എൻ്റെ മോനെ യു കെയിൽ വിട്ട് പഠിപ്പിക്കണം. ഓ, അവൻ ആരിഫായി, ഔലിയായി. രണ്ടാമത് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യം, മൂലക്കൊരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താം. ഈ രണ്ട് പരസ്യമാണ് കേരളത്തിൽ കൂടുതൽ. അതൊരു ധാരണയാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സതുപദേശം ഏതെന്നറിയുമോ? സതുപദേശം പറയാൻ വേണ്ടി മാത്രം വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ ദീമാപള്ളിയിൽ ഓരോ കൊട്ടാരത്തും കുടിലേക്കും ഹബീബായ നബിയുടെ ഒരൊറ്റ വാക്ക് കടന്നു വന്നാൽ നിങ്ങൾ ആഖിറത്തിന്റെ സുൽത്താൻമാരാണ്, നിങ്ങൾ ദുനിയാവിന്റെ നിഴലിന്റെ പ്രണയിതാക്കളല്ല. അതേതെന്നറിയുമോ? ലോകത്ത് മുഴുവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനസ്സിലാക്കിയിട്ട് പോകണം. ഈ ദുനിയാവ്, ഈ നിഴല്, ഈ ദുനിയാവ് സിജുനുൽ മുഅ്മിനി ഒരു സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ ഹദീസ് ഞാൻ പറയും നിഴലുമായിട്ട് ബന്ധപ്പെട്ട്. നിഴലിനെ രണ്ട് കാര്യത്തോട് ഉപമിച്ചിട്ട് നബിയങ്ങൾ, ഒന്നാമത്താണ് നമ്മൾ പറയുന്നത്, ഒന്നാമത്തത് ദുനിയാവാണ്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം പഠിച്ചാൽ മതി ജീവിതത്തിൽ ഒരു മുക്കാൽ ഭാഗം മുത്തക്കിയാവാൻ പറ്റും. പൂർണ്ണമാകട്ടു ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് നിങ്ങൾക്കും അവിടം വരെ എത്താൻ, അവിടം വരെ എത്താൻ വലിയ പാടാണ്. അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ ഒരു വലിയ ഹിമ്മത്ത് വേണം. അള്ളാഹു അതൊക്കെ തരട്ടെ. ഒരു സഹാബി മദീനത്തൂടി നടന്നുപോയി, ഒരു സുന്ദരിയായ പെണ്ണ് ഉമ്മിലൂടെ പോയി, ആ പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയി ആര്? സഹാബി. എന്നിട്ട് അവർ നോക്കാതിരിക്കരുത്, പെട്ടെന്ന് പടച്ചവന് പേടി വന്നു, പെട്ടെന്ന് പടച്ചവന് പേടി വന്നു. ആ പെണ്ണിനെ അറിയാതെ നോക്കി ആഗ്രഹിച്ചു പോയി, പെട്ടെന്ന് പടച്ചവന് പേടി വന്നു. നേരെ പള്ളിയിലോട്ട് പോയപ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാഹു പള്ളിയിലിരിക്കുകയാണ്. പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. ആ സമയത്ത് സലാമെന്നായിപ്പോ മടക്കിയില്ല. എന്റെ അമീറുൽ മുഅ്മിനീൻ സലാമെന്നായിപ്പോ മടക്കാത്തതല്ലാഹിറത്തിന് ആളുകളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. വാരാമത്തുകാരത്തിന്റെ അടയാളം നിന്റെ മുഖത്താണെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സലാം മടക്കിയില്ല. ഉസ്മാനത്തിലാണ് പറഞ്ഞു, വളച്ചിലൊക്കെ ആഗ്രഹത്തിന്റെ ആളുകളാണ്, ഭയങ്കര നിസ്കാര നോമ്പും ഒക്കെ തന്നെ. പക്ഷെ വാലാമത്തുനാളാഹനത്തിൽ മുഖത്ത് പച്ചവിചാരത്തിന്റെ അടയാളം തൊട്ട് കാണാൻ കഴിയും. സഹാബി ഞെട്ടിപ്പോയി. സംഭവം നടക്കുന്ന തൊട്ട് പറയുന്നത് വെച്ച് ഇതാണ് മഹാമാര്, ഇതാണ് മഹാമാര് പറയണ. പള്ളിയിൽ പോയപ്പോ വലിയ നിസ്കാരക്കാരനൊക്കെ, വാലാമത്തുനാളാഹനത്തിൽ വ്യഭിചാരത്തിന്റെ അടയാളം മുഖത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ഈ സഹാബി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്ത
ഞാൻ ഓട്ടി വെച്ച് കണ്ട കാര്യം നിങ്ങൾ എങ്ങനെയായിരുന്നു? അപ്പൊ അറിയാതെ സഹാബി ഹജ്ജിന് പോയി. ഒരു സുന്ദരിയായ പെണ്ണ് ഹജ്ജിന്റെ മസല ഒരുക്കാൻ നബിയങ്ങനെ അടുക്കൽ വന്നു. അടുത്തൊരു സഹാബി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സഹാബി പെണ്ണിനെ നേരെ നോക്കി അബിബായ റസൂലുള്ള മസ്തര പറഞ്ഞ കൂടെ സഹാബിയുടെ മുഖത്തോട്ട് ഇട്ടുകൊണ്ട് ഇട്ടു. സഹാബിയുടെ മുഖത്തോട്ട് അങ്ങോട്ട് നോക്കി റസൂലുള്ള പിടിച്ച് ഇങ്ങോട്ട് ഇട്ടു. നല്ല വസ്ത്രം. അപ്പോ അത്രയും ഒക്കെ നമ്മൾ എത്തണമെങ്കിൽ കണ്ടാലുടനെ ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ പറയുക, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വിലായത്തിന്റെ പദവിയൊന്നും വേണ്ട, എനിക്കൊട്ട് മഹാനാവുകയും വേണ്ട, നിൽക്കണം ഇക്കളൊക്കെ അങ്ങോട്ട് പോയാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ട ഉടനെ പടച്ചവൻ ഇതിന് ആഹൃത്തിന് തടസ്സമാകില്ല എന്ന് ഓർത്തിട്ട് കണ്ണ് വലിക്കാൻ മാത്രമുള്ള ഈമാൻ എനിക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ ഇവിടം വരെ. പക്ഷേ ഈ ഹദീത്ത് മാത്രം ഒന്ന് പഠിച്ചാൽ ഒരു 70% മുഖിനാൻ പറ്റും, 100% ആവാൻ പറ്റും എന്ന് പറയും. അള്ളാഹു നിങ്ങൾ അവിടെ വരെ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിനെ എത്തിക്കട്ടെ. അവിടേക്ക് വീണ്ടും കഴിയില്ല. കണ്ടാൽ ഉടനെ ഇതെന്റെ സ്വർഗത്തിന് തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് പിൻവലിക്കണമെങ്കിൽ അവൻ അവിടം വരെ എത്തും. അത് നാവിന്റെ പ്രസംഗം കൊണ്ട് കഴിയില്ല, അത് കൽവിന്റെ വെളിച്ചം കൊണ്ടേ കഴിയൂ. അള്ളാഹു നാവിന്റെ വളച്ചിൽ കൽവിന്റെ വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ. അദ്ദുനിയ സിജിനൽ മുഅ്മിൻ, ഈ ദുനിയാവ് നമ്മുടെ ജയിലാണ്. അവിശ്വാസിയുടെ വെടി വെച്ചവൻ സ്വർഗത്തിലാണ്, വെടി കൊണ്ടവൻ ദുനിയാവിന്റെ നരകത്തിലാണ്. പറഞ്ഞു മനസ്സിലായത്? പറഞ്ഞു മനസ്സിലായില്ല? ഈ ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് അധികാരികൾ അവന്റെ കൂടെയാണ്, പോലീസ് അവന്റെ കൂടെയാണ്. അവന് എന്നിട്ട് വെച്ചാൽ മനസ്സിലായി, അവന് സ്വർഗം. നമുക്കിപ്പോഴും നരകമാണ്, നമുക്കിതെപ്പോഴും ജയിലാണ്, നമ്മൾ ജയിൽവാസിയാണ്. അള്ളാഹുവിനാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹുവിനാക്കട്ടെ. ഇത് ദുനിയാവിൽ ഈ നിഴലിൽ നമ്മളാരാ? തടവുകൂടിയ ജയിൽവാസിയ. ജയിൽവാസിക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവും. എത്ര ഗുണം? ജയിൽവാസിക്ക് 4 ഗുണങ്ങളുണ്ട്. ഒരു തടവ് പുള്ളിയുടെ 4 ഗുണം സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. പറയട്ടെ, പറയട്ടെ. നിഴലിന്റെ പ്രണയോടെ അവസാനിപ്പിക്കട്ടെ. നിഴലിനെ പ്രണയിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് 4 അടിസ്ഥാന യോഗ്യത ഉണ്ടാവുള്ളൂ. പ്രണയം ഉണ്ട്, എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടം, കെട്ടിച്ചേരാൻ പറയും, പെണ്ണിന് വാപ്പാന്ന് പറയും, പോയി സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ നിഴലിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് ഇത്ര ഗുണം ഉണ്ടാവണം. 4. നീ ഇവിടുത്തെ ജയിൽവാസിയാണ്. പൂലപ്പുര സെൻട്രൽ ജയിലിലെ തടവ് പുള്ളിയുടെ ഗുണം എന്താ? ചപ്പാത്തി ഉണ്ടാക്കലല്ല, അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിൽക്കലല്ല. ജയിൽവാസിക്കും 4 ഗുണമുണ്ട്. 1, ഇത്താഅത്ത്. അതുകൊണ്ടാണ് എന്തിനങ്ങൾ ജയിൽവാസിയോട് നമ്മെ ഓർമ്മിച്ചത്, ദുനിയാവിൽ താമസിക്കുന്നവരോട്. 1, ഇത്താഅത്ത്, വഴിപ്പെടുക. ജയിൽവാസി എത്ര വലിയവനാണെങ്കിലും ഇനി സാക്ഷാൽ സ്വർണം കടത്തിയ വയസ്സാണെങ്കിലും ജയിലിൽ പോയാൽ ജയിൽവാർഡനെ അനുസരിച്ചേ പറ്റൂ. ജയിൽവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അനുസരിക്കുക. സമയത്ത് പ്ലേറ്റ് മുട്ടും വന്ന് കഴിക്കുക. കുന്താലി എടുത്തു കൊടുത്താൽ വെട്ടുക. അതിപ്പോ കാലിത്തീറ്റയിൽ പോയ ലാലുവായിട്ട് കാര്യമില്ല. ലാലു പ്രസാദിന്റെ ഇനി ജോലി 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്ത ആൾ, 18 വർഷം മുമ്പ് ശിക്ഷ വിധിക്കാൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ആളാണ് ലാലു പ്രസാദ് യാദവ്. 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടും അയാൾ ശിക്ഷിച്ചത് ഇപ്പോഴാണ്. മസൂദ് അല്ലെ എംപിയുടെ പേരെന്ത? ഇപ്പൊ ജയിലിപ്പോയ എംപി റഷീദ് മസൂദ്, 44-ാമത്തെ വയസ്സിലാണ് അയാൾ കുറ്റം ചെയ്തത്. അയാളെ ശിക്ഷിക്കുന്നത് 85-ാമത്തെ വയസ്സിലാണ്, 41 വർഷത്തിനുശേഷം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അയാളുടെ യൗവനത്തിലാണ് അയാൾ ജയിലേക്ക് എടുക്കേണ്ടത്. ഇനി എല്ലാ ചോലനീരും വെച്ചിട്ട് 41 വർഷം ഇനിയല്ല ചെയ്യേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ കോടതിയുടെ പരിമിതി. ലാലു പ്രസാദ് ഭാര്യ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ലാലു പ്രസാദ് ജയിലിൽ കിടക്കണം, അതാണ് നീതി. ഇത് ദുനിയാവിന്റെ കോടതി ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ലാലുവാണെങ്കിലും ഇത്താഴത്ത് വേണം. ജയിൽവാസിയുടെ 1-ാമത്തെ ഗുണം എന്താ?
ജയിൽവാസിയെ പോലെ ആകണം സഹോദരങ്ങളെ സഹോദരിമാരെ ഇത്താഴത്ത് വഴിപ്പെടണം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വഴിപ്പെടണം ആരെയാ വഴിപ്പെടേണ്ടത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപ്പെടണം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നമുക്കും എനിക്കും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം ഇത്താഴത്തുള്ളൂലിഹി അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക എന്നാലേ സഹോദരങ്ങളെ ജയിക്കാൻ കഴിയൂ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഈ കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് ജീവിക്കാൻ വേണ്ടി വള്ളത്തിന്റെ വിലയൊന്നാതിരിക്കുന്ന ഈ തീരദേശ പ്രവാസികളോട് പറയുകയാണ് വഴിപ്പെടുക കടലിന്റെ തിരമാല നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാണ് ഈ കടൽ പോലെ നിന്റെ കാൽപ്പാടത്തെ ചുവട്ടിലാ ബഹുമാനപ്പെട്ടാലേക്ക് പോവുകയാണ് മൂവായിരം സഹാബത്തുമാർ കടൽ തീരത്തെത്തി കടല് കിടക്കാ കപ്പലില്ല സഹാബത്ത് ചോദിച്ച എങ്ങനെയാണ് കടല് കിടക്കുക സഹാബത്തല്ലേ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുതിരയുടെ മുൻകാലെ കടലിൽ അടക്കുക പിന്നാലെ കടലിന്റെ തീരത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ എല്ലാവരും കണ്ണടക്കുക എല്ലാവരും കണ്ണടക്കി സഹോദരങ്ങളെ കടലിനോട് മല്ലിടുന്നവരെ കടലിനോട് മല്ലിടുന്നവരെ കടലിന്റെ തിരമാലകളോട് ജീവിക്കാൻ പാടുപെടുന്നവരെ നിവാസികളെ കടൽ തിരമാല നിന്റെ മരണന്റെ താഴെ അനുസരണയോടെ എപ്പോഴെന്നറിയോ ഈ താഴ്ത്തിണ്ടായാൽ എല്ലാവരും കണ്ണടച്ചു ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ഒരൊറ്റ ദിക്കറിഞ്ഞു സാവത്തിനോട് പറഞ്ഞ് കണ്ണു തുറന്നുകൊള്ളുക ഞങ്ങളെ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ കുതിരകള് ബഹ്റൈനിലെത്തിയിരുന്നു ജയിൽവാസിയാവണം ഇത്താഴത്തുണ്ടാകണം തിരമാലയുടെ മുമ്പിൽ നിന്ന് നീ ദുഃഖം ചൊല്ലിയാൽ മോനെ വഞ്ചി ഉണ്ടെങ്കിൽ കപ്പലുണ്ടെങ്കിൽ കപ്പലിൽ സഞ്ചരിച്ചാൽ ഒരു മാസം കഴിഞ്ഞ് ബഹ്റൈൻ എത്തുകയുള്ളൂ കപ്പലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് താങ്കടിയുമായിരുന്നില്ല ഈ കടലിൽ കിടന്ന് ബഹ്റൈനിലെത്തി നടന്നു പോകുമ്പോ വായു പിളച്ചുകൊണ്ട് സിംഹം കുടിച്ചു നാടു തന്നെ കടിക്കാൻ വരുന്ന സിംഹത്തോട് സഫീന പറഞ്ഞു കിഫി അസദി കിഫി അസ് കിഫി ഓ മൃഗരാധനെ കിഫി നിൽക്കുക നിൽക്കുക ഞാൻ അഭിവായ നബിയുടെ സേവകനാണ് എന്നെ തൊട്ടു പോകരുത് ആ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു അദ്ദേഹത്തിന്റെ രണ്ടു കാലം നാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു അതുകൊണ്ട് ഒന്ന് ഇത്താഴത്തുണ്ടാകണം ആരനുസരിക്കണം ആരനുസരിക്കണം അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കണം ആ തിരമാലയുടെ മുമ്പിൽ പോയിട്ട് നീ ദിക്ര ദിക്രനെ പറഞ്ഞൂടെ യാലീമു പറമച്ചന്മാർ യാലീമു യാലീമു യാ ഹലീം പത്ത് പ്രാവശ്യം ചൊല്ലിയ അപ്പൊ ശ്രീലങ്ക പോവാ ശിരോണി പോവാ ചിരിച്ചിട്ട് കഴിയില്ല ഇബ്നു തൈമിയ പോലും അൽ മുജ്തഹിദ് വൽ കറാമ ഒരു സംഭവം പറയുന്നുണ്ട് ഇബ്നു തൈമിയ പോലും എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങളെ ജില്ല എന്താണെന്ന് അറിയാവോ പടച്ചോനെ നാളെ ഇപ്പൊ പൈസ ഒന്നും വേണ്ടല്ലോ ആ ഉള്ള പൈസ മൊത്തത്തെ വെച്ചിട്ട് അവിടെ പോയിട്ട് യാ ഹലീം യാ ഹലീം പറഞ്ഞാൽ ആരും അറിയാതെ സൗദിയിൽ പോയി സാധനം മേടിച്ച് കസ്റ്റംസിനെ പോയി കാണാതെ ഇവിടെ കൊണ്ട വിൽക്കാം ചിന്ത വിൽക്കാതെ അങ്ങനെ ആയിരിക്കും മോനെ കഴിയും എപ്പോ പത്ത് വിക്കറി ചെറിയപ്പോ കപ്പൽ പോകുന്നതിന് അപ്പുറം പോയിട്ട് വന്നു ഇത് കെട്ടുകര ഇത് അവർക്കൊരു പച്ചക്കിത്താന്ന് നോക്കിയിട്ട് പറയണല്ല അതിൽ മുജിതാത്ത വെക്കാം ഇന്ത്യ പോലും പറയുന്നുണ്ട് കഴിയും ചങ്ങനാണ് അള്ളാഹു അങ്ങനെയാക്കട്ടെ രണ്ടാമത്തെ നേതാവ് ജയിൽവാസിയുടെ രണ്ടാമത്തെ അടയാളം അൽക്കനാ തടവ് പുള്ളി ഉള്ളത് കൊണ്ട് ധൃതിപ്പെടുന്നവനാണ്
നാലാമത്തെ ഗുണം ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഉണ്ടോ?
ജയിലിൽ കിടക്കുന്ന തടവുകളിലേക്ക് ഒരു പ്രതീക്ഷ ചെയ്തു. എന്നെങ്കിലും ഒരിക്കൽ ഈ അടിയുടെ കൂടി തോക്കും ഞാൻ മോചിതനാകും, ഞാൻ മോചിതനാവും. എന്നെങ്കിലും തടവുകളിയുടെ ഗുണം, നാലാമത്തെ ഗുണം പ്രതീക്ഷയാണ്, റജാ. എന്താണ്? എന്നെങ്കിലും എന്റെ ശിക്ഷയുടെ കാലാവധി അവസാനിക്കും, ജയിലിന്റെ കവാടം തുറക്കും, ഞാൻ എന്നെങ്കിലും വെളിയിലാവും. നമുക്കും ഒരു റജാറുണ്ട്. എന്താ? നമ്മുടെ ജയിലിന്റെ കവാടവും നമ്മുടെ ഈ ദുനിയാവിന്റെ ജയിലിന്റെ കവാടവും തുടക്കം തുടർന്ന് കഴിഞ്ഞാൽ നെഞ്ചിൽ കൂടിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറത്തു വരും. യാത്രീനാറപ്പിക്കുന്നീ എന്റെ ആത്മാവ് വെളിയിലേക്ക് വരും. എന്റെ ശരീരം കൊണ്ടുപോയി ആരടി മണ്ണിൽ കൊണ്ടുപോയി വെക്കും. പെരുങ്കല്ല് മുകളിൽ വെച്ചു തൊട്ട് മണ്ണും എല്ലാവരും പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും എന്റെ നാട്ടിൽ നിന്ന് പോകും. ഞാനാണെങ്കിലോ ഇല്ല പിന്നെ മുമ്പിൽ എന്നെ ഹാജരാക്കപ്പെടും. അല്ല പറയുന്ന എന്റെ അടിമകളെ നിഴലിനെ പ്രണയിക്കാത്തവരെ എന്റെ അടുക്കലോട്ട് കടന്നുകൊള്ളുക. ഇനിയാണ് നിങ്ങൾക്ക് തേടിയാൽ നീങ്ങി പോകാത്ത നിലവിലുള്ളത് അവിടെ എത്തിക്കട്ടെ. നമ്മളിവിടെ നിന്ന് പോകും, ആരുടെ മണ്ണിൽ കിടക്കും, അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് ആരും നിന്നെ രക്ഷിക്കുകയില്ല. രക്ഷിക്കുമെന്ന് കരുതിയിട്ട് നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിൽ തന്നെ രക്ഷിക്കാൻ സഹസ്രനാമം ചൊല്ലി അവസാനം ആയിരം നാമം ചൊല്ലിയിട്ട് ആയിരം നാമം ചൊല്ലുന്നതിന്റെ അന്ന് ആ നിലവിളക്കിൽ വിളിച്ച വെളിച്ചെണ്ണയിൽ നിന്ന് തീ പിടിച്ചിട്ടാണ് സിനിമാ നടി സുകുമാരി മരിച്ചുപോയത്. സഹോദരങ്ങളെ, കേൾക്കേണ്ടത് ആ സമയത്ത് നിലവിളക്കിന്റെ വെളിച്ചമല്ല, കാതിന് വന്ന് പറയണം യാത്തുഹന്നുമായില്ല. നന്നായിട്ട് ജീവിച്ച മനുഷ്യ, ആഹ്ലത്തെ പ്രേമിച്ചവനെ, വാ എന്റെ മുമ്പിലേക്ക് വാ. ഇനി നിനക്ക് നീങ്ങി പോകാത്ത നിഴലുണ്ട്. നിഴല് നീങ്ങി പോകാത്ത നിഴൽ അതെവിടെയാണ്? നിർത്തണം. നീങ്ങിപ്പോകുന്ന നിഴൽ അബീബായ് നബി പറഞ്ഞു, ഞാനും ദുനിയാവും നല്ല ദൈവുള്ള സമയത്ത് വന്ന് മരത്തിന്റെ തണലിൽ നിന്ന് ഇതസ്തപാതില്ലു. ആ മരത്തിന്റെ തണൽ മാറിപ്പോയാൽ എഴുന്നേറ്റ് പോകുന്ന യാത്രക്കാരനെ പോലെയാ. എന്റെ പൊന്നുമോനെ, ആഹ്ലത്തിലൊരു വൃക്ഷമുണ്ട്, അതിന് തണലുണ്ട്, ആ തണല് നീങ്ങില്ല. വൃക്ഷത്തിന്റെ പേര് തൂവ എന്നാണ്. അതിന്റെ ഇല വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ കായ്കനികൾ സ്വന്തമാണ്. അതിന്റെ വടി ദൂരം ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ അതിന്റെ മറ്റേ അറ്റത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ. ആഹ്ലത്തിനൊരു മരമുണ്ട്, അതിന്റെ പേര് തൂവ എന്നാണ്. അതിന്റെ ഇല വെള്ളിയാണ്. അതിന്റെ കായ്കനികൾ സ്വർണമാണ്. അതിന്റെ തണലിലേക്ക് സഞ്ചരിക്കാൻ ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും മറ്റേ അറ്റത്തെത്തുകയില്ല. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. ഒരു നല്ല പ്രണയിക്കാൻ പറ്റിയൊരു പെണ്ണിനെ കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്റെ പൊന്ന് സഹോദരങ്ങളെ, അതിന്റെ ആഹ്ലത്തിലെ സർവവൃക്ഷങ്ങളും പൊക്കം കുറഞ്ഞില്ല. സ്വർഗത്തിലെ വൃക്ഷത്തിന് പൊക്കമില്ല. കാരണം എന്താ? നടന്നു പോകുന്ന വഴിക്ക് പഴം പഠിക്കാൻ പാകത്തിലാണ് സ്വർഗത്തിലെ വൃക്ഷങ്ങൾ എന്ന് നബി മുഹമ്മദ് ഇരുന്നോണ്ട്, സ്വർണ്ണ കട്ടിൽ ഇരുന്നോണ്ട് പഴം പറിക്കാം. അതുകൊണ്ട് പൊക്കമില്ല, അതുകൊണ്ട് തണലും കൂടുതലായിരിക്കും. അള്ളാഹു നീങ്ങാത്ത ആ നിഴലിൽ അള്ളാഹു നമ്മളെ ഇരുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ ഇരുത്തി തരട്ടെ. കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കൈയൊന്ന് വന്ദിച്ചാൽ സ്വർഗത്തിലെ പഴം വരും. ഒരു പഴം കഴിച്ചു, അടുത്ത പഴം അവിടെ മുളയ്ക്കും. ആദ്യം കഴിച്ച പഴത്തിന്റെ രുചിയല്ല മറ്റേ പഴത്തിന്. ഇപ്പൊ ഇവിടെ ഒരു മാവുണ്ടായി, ഒരു മാമ്പഴം പറിച്ചിരുന്നു, അവിടെ അടുത്ത മുളയ്ക്കും. ആ മാമ്പഴത്തിന് ഈ മാമ്പഴത്തിന് രുചി വ്യത്യാസം ഉണ്ടോ? സ്വർഗവാസി ഒരു പഴം കഴിച്ചാൽ അപ്പൊ തന്നെ അടുത്ത ഒരു പഴം അവിടെ മുളയ്ക്കുന്നതാണ്. പക്ഷെ മുളയ്ക്കുന്ന പഴത്തിന് തിന്ന പഴത്തിന്റെ രുചിയല്ല. ഓരോ മാമ്പഴ
ഉദാഹരണത്തിനും ഓരോ രുചിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ആ വൃക്ഷത്തിന്റെ ചുവട്ടില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഒരു സുന്ദരി പെണ്ണ് നടന്നു വരിക. ആ പെണ്ണിന്റെ പേര് ഇസ്മുഹായിബ. ആ പെണ്ണിന്റെ പേര് ലായിബ എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ് സ്വർഗത്തിലൊരു സുന്ദരി പെണ്ണ് അടിപൊളി ഒരു പെണ്ണ് വന്നു മുമ്പിൽ കൂടെ. സ്വർഗവാസികൾ ഇങ്ങനെ ഇരിക്കുക, അവരുടെ കൂടെ അവരുടെ ഭൂമിമാരുണ്ട്. അപ്പൊ ഒരു പെണ്ണ് വരും, ഇസ്മുഹ, പെണ്ണിന്റെ പേര്. അതെന്നല്ലോ പെണ്ണിന്റെ പേര് ലാഇബ. രണ്ട് പെണ്ണിന്റെ പേരാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇസ്മുഹ ഐന, ഐന എന്ന് പറയുന്നത് ഹൂർ പെണ്ണിന്റെ പേര് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ലാഇബ. ആ പെണ്ണൊന്ന് ചിരിച്ചാൽ ആ പെണ്ണിന്റെ മുൻപല്ലിന്റെ പ്രകാശം 400 മൈല് അപ്പുറത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 400 മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സുമാർ 600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ നിന്ന് കണ്ണൂര് വരെ 600 കിലോമീറ്റർ. അപ്പൊ ആ പെണ്ണ് കണ്ണൂരിൽ നിന്ന് ചിരിച്ചാൽ ഭീമാപ്പള്ളി നിന്ന് കാണാം. എന്തായിരിക്കും പെണ്ണ്? അള്ളാഹു കാണാൻ തോഫീക്ക് നൽകട്ടെ. അള്ളാഹു കാണാൻ തോഫീക്ക് നൽകട്ടെ. ആ പെണ്ണ് സ്വർഗവാസികളുടെ മുമ്പിലൂടെ നടന്നിട്ട് തോന്നും, എന്റെ പുതിയ പ്രേമിടെ, എന്റെ പുതിയ പ്രേമിടെ, ധൂമാവൃക്ഷ തിന്നതുകൊണ്ട് ഹൂരണീയങ്ങളായ പെണ്ണുങ്ങളുമായി പങ്കുചിരിക്കുന്ന സ്വർഗവാസികൾ പറയും, നിന്റെ പുതുമണവാള ഞാനാണ്, 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 എന്റെ കിടപ്പിലേക്ക് വരിക എന്ന് വിളിക്കുമ്പോ ആ പെണ്ണിങ്ങനെ നടന്നു പോകും. അവസാനം ചോദിക്കും പെണ്ണ്, നിന്റെ പുതുമണവാളനാരാ? ആ സമയത്തിൽ ആയിബ എന്ന പെണ്ണ് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, അത്രേ ഐഹാമിറൂന ബിമഅറൂഫി വനാഹൂനാനിൽ മുൻകരു വൽഹാഫിദൂനൽ ഹുദൂദില്ലാഹ്. സഹോദരങ്ങളെ, നന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചവരവിടെ, തിന്മയെ തടുത്തവരവിടെ, വൽഹാഫിദൂനൽ ഹുദൂദില്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചവരവിടെ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കണം. പടച്ചതപ്പിന്റെ ഇത് നിഴലാണ്, ഈ നിഴലിപ്പ് നീങ്ങിപ്പോയാലും ആ സമയത്ത് പടച്ചതപ്പിന്റെ വിധിവിലക്ക് അംഗീകരിച്ച് ജീവിക്കണം.